ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അടിസ്ഥാന ശാസ്ത്രത്തിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ കൊറോണ സമയം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലേ? ഇല്ലേ? ആ എന്തെല്ലാം പ്രവർത്തനത്തിനെ ഏർപ്പെട്ടത്? ആ പൂന്തോട്ട നിർമ്മാണം, കരകൗശല വിദ്യകള്, പിന്നെ ആ സംഗീതം പഠിച്ചു, ആ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ കൊറോണ കാലഘട്ടം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു അല്ലേ? ഇതില് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഏറ്റവും കൂടുതല് സമയം ചെലവഴിച്ച ഒരു മേഖലയുണ്ട്. ഇതാണ് അറിയുന്നത്. ആ ശരി, പൂന്തോട്ട നിർമ്മാണം അല്ലെ. നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒരുപാട് ചെടികൾ കൊണ്ടും മരങ്ങൾ കൊണ്ടൊക്കെ സമൃദ്ധമാക്കി അല്ലെ. പച്ചപ്പ് കൊണ്ടൊരു കൊട്ടാരം നിർമ്മിച്ചു നമ്മളെല്ലാവരും. അതില് ഇങ്ങനെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അവരോട് സംസാരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? സംസാരിക്കാറുണ്ടോ അങ്ങനെ നിങ്ങളുടെ ചെടികളോടും? ആ ചെടികളിൽ വരുന്ന മറ്റു ജന്തുക്കളൊക്കെ ഉണ്ടാവാറില്ലേ, പക്ഷികള്, പൂവാച്ചികള്, മറ്റ് വണ്ടുകള്, ഇവയോടൊക്കെ സംസാരിക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടല്ലേ. ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ ചെടിയോടും ആ ചെടിയിൽ പൂവിടുന്ന ഓരോ പൂവിനോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ഇടയിലേക്ക് ഞാനൊരു പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുത്താം. ആരാ നിങ്ങൾക്ക്? ആ മണിക്കുട്ടിയാണ് കേട്ടോ. മണിക്കുട്ടി, മണിക്കുട്ടിയും നിങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെടികളോടും ആ ചെടികളിലും മരങ്ങളിലൊക്കെ വരുന്ന കിളികളോടും പൂമ്പാറ്റകളും ഒക്കെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ഒരു മിടുക്കി കൊച്ചാണ്. നമുക്ക് മണിക്കുട്ടി സംസാരിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. മണിക്കുട്ടി അവളുടെ തൊടുവിൽ കാണുന്ന ഒരു പക്ഷിയോട് സംസാരിച്ചൊരു ചിത്രം കാണിക്കാൻ നിങ്ങളുണ്ട്. അപ്പൊ അവൾ എന്താണ് സംസാരിച്ചത്, എന്തിനെ കുറിച്ച് സംസാരിച്ചതൊക്കെയേക്ക് ആ ചിത്രം കാണാൻ മനസ്സിലാവും. ഒന്ന് നോക്കിയാലോ ആ കാർട്ടൂണുണ്ട്. എന്താ പറഞ്ഞത് നിങ്ങള് കണ്ടല്ലോ, എന്തായിരുന്നു അത്? ആ അതായത് ആ പക്ഷികളിലൊക്കെ ആ സമയത്ത് മാത്രമേ എന്ത് കിട്ടുള്ളൂ, മാമ്പഴം കിട്ടുള്ളൂ. ഇനി ഈ മാമ്പഴക്കാലം കഴിഞ്ഞാലും മണിക്കുട്ടിക്ക് മാമ്പഴം കഴിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാ, മാമ്പഴക്കാലം കഴിഞ്ഞാലും മണിക്കുട്ടിക്ക് മാമ്പഴം കഴിക്കാൻ പറ്റുക? എന്താ ആർക്കും അറിയാൻ പറ്റുമോ? അറിയോ, ആ മണിക്കുട്ടി പക്ഷികൾ പറഞ്ഞ എന്താണ്, മാമ്പഴക്കാലം കഴിഞ്ഞാലും മണിക്കുട്ടിക്ക് മാമ്പഴം കിട്ടും. പക്ഷേ പക്ഷികൾക്കൊന്നും എന്ത് ചെയ്യാ, കിട്ടില്ല. അതെങ്ങനെയാ സംഭവിക്കാം എന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെയാണത്? വെരി ഗുഡ്. അതായത് മാമ്പഴക്കാലം കഴിഞ്ഞാലും എന്ത് ചെയ്യാം നമുക്ക്, മാമ്പഴത്തെ നമുക്ക് പല വിധേനെ സംരക്ഷിച്ചേക്കാം അല്ലെ. ഏതൊക്കെയാ, എങ്ങനെയൊക്കെയാ നിങ്ങൾ മാമ്പഴത്തെ സംരക്ഷിച്ചേക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതെ, അച്ചാറിടാറുണ്ട് അല്ലേ, മാമ്പഴത്തിന് അച്ചാറിടാറുണ്ട്. പിന്നെ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. പിന്നെ മാങ്ങ ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോ നിങ്ങൾക്കറിയാം മാമ്പഴക്കാലം കഴിഞ്ഞാലും നമുക്ക് മാമ്പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുന്നതിലൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? അച്ചാറിടാൻ പറ്റും, പിന്നെ ഉപ്പിലിട്ട് വെക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ആ ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടാ ശരിക്കും നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ മാമ്പഴം അതുപോലെ എടുത്തു വെച്ചാൽ പോരെ, നമുക്കത് പിന്നീട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ അച്ചാറിടുന്നതും ഉപ്പിലിടുന്നതും പിന്നെ ഉണക്കി സൂക്ഷിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, എന്തിനു വേണ്ടിയിട്ടാ? ആ എന്താണ്, അതെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. വെറുതെ സൂക്ഷിച്ചാൽ പോരാ, മാമ്പഴം എന്ത് ചെയ്യണം, കേടുവരാതെ സൂക്ഷിക്കണം. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ മാമ്പഴക്കാലം കഴിഞ്ഞാലും മാമ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ സൂക്ഷിച്ചാൽ പോരാ, അത് എന്തെങ്കിലുമൊക്കെ അതിന് മാറ്റണം അല്ലെ. അച്ചാറാക്കണം, അല്ലെങ്കിൽ ഉപ്പിലിടണം, അല്ലെങ്കിൽ ഉണക്കി വെക്കണം. അങ്ങനെ അത് എന്ത് ചെയ്യണം നമ്മള്, ആ കേട് വരാതെ സൂക്ഷിക്കണം അല്ലെ. നിങ്ങൾ പറഞ്ഞു കിട്ടും എന്താണ് കേട് വരാതെ സൂക്ഷിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് മാമ്പഴത്തിന്റെ മാത്രം ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ആ മാമ്പഴം എന്ത് ചെയ്യാം നമുക്ക്, ഉപ്പിലിട്ട് സൂക്ഷിക്കാം, അച്ചാറിടാം, ഉണക്കി ഒക്കെ സൂക്ഷിക്കാൻ പറ്റും. ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ, ചില സമയത്ത് മാത്രം കിട്ടുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ, അത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം? അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരുപാട് ഭക്ഷണം അധികമായി പോയി, അത് സൂക്ഷിച്ചു വെക്കണം നമുക്ക്. അപ്പം ഭക്ഷണം വെറുതെ സൂക്ഷിച്ചാൽ പോരാ, അത് കേടുവരാൻ സൂക്ഷിക്കണം അല്ലേ. ഞങ്ങൾക്ക് അറിയാമോ എങ്ങനെയൊക്കെയാണ് മാമ്പഴം ഒഴികെ ബാക്കിയുള്ള ഭക്ഷണങ്ങള് കേട് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്? അറിയോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ല അല്ലേ.
നമുക്കും ചർച്ച ചെയ്താലോ. എങ്ങനെയാണ് എങ്ങനെയാണ് ഭക്ഷ്യസാധനങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്നത്? ഓക്കെ അല്ലേ? റെഡിയോ നിങ്ങൾ? ശരി. അപ്പോ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം എന്താണ്? ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കുന്നത്? ശരി. ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്ന രീതി. ഒരു ചർച്ചയാകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ അല്ലെ? വേണ്ടേ? അപ്പോ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ചില ചിത്രങ്ങൾ കാണിച്ചു തരാം. ആ ചിത്രങ്ങൾ കൃത്യമായിട്ട് നോക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബെൻഡ് അടിസ്ഥാനത്തില് ചർച്ച ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിലെ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്ന രീതിയിൽ തലക്കെട്ടിനെതിരെ അവ ഓരോന്നും പട്ടികപ്പെടുത്തണം. ചെയ്യല്ലോ? ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? അതെ, ഞാൻ ചില ചിത്രങ്ങൾ കാണിച്ചതും ആ ചിത്രങ്ങളെ കൃത്യമായിട്ട് നോക്കിയ ശേഷം അതെങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് കേടുവരാതെ സൂക്ഷിച്ച രീതി വന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്തുക. ചെയ്യല്ലോ? ചിത്രം കൃത്യമായി നോക്കിയല്ലോ. ഏതെല്ലാമായിരുന്നു ഭക്ഷണം കേടുവരാതെ നോക്കാനുള്ള ആ രീതികള്? അതെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണം ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലെ? ഏതൊക്കെ ഭക്ഷണമാണ് നമ്മൾ ഉണക്കി സൂക്ഷിക്കാറുള്ളത്? ഏതൊക്കെയാ? വറ്റൽമുളക്, പിന്നെ പിന്നെ മുളക്, കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അതെ, ഉണക്ക മുന്തിരി അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്തിരി ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഭക്ഷണം കേടുവരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം എന്ത് ചെയ്യാം? ഉണക്കി സൂക്ഷിക്കാം. ഏതെല്ലാമാണ് ഉദാഹരണങ്ങളായിട്ടുള്ളത്? മുന്തിരി, മുളക്, പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് അല്ലെ? ശരി. ഇനി വേറെ ഏതെങ്കിലും രീതികളുണ്ട് ഭക്ഷണം സൂക്ഷിക്കാനുള്ളത്? ഉണ്ടോ? എന്താണ്? ഉപ്പിലിട്ട് വെക്കാറുണ്ട് അല്ലെ? പറയുമ്പേ നമ്മുടെ വായില് കപ്പിലിട്ടുള്ള വെള്ളം വരുന്നത് അല്ലെ? ഉപ്പിലിട്ട് വെക്കാറുണ്ട്. മാങ്ങ, നെല്ലിക്ക, ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നത്? ഉപ്പിലിട്ട് വെക്കാറുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്താ ബാക്കിയുള്ളത്? അതെ, പഞ്ചസാര ഡാനിലിട്ട് വെക്കാറുണ്ട്. പഞ്ചസാര എന്തിട്ട് വെക്കാറുള്ളത് നമ്മള്? ചെറി. അപ്പോ ഇതെല്ലാം ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാനുള്ള ചില മാർഗങ്ങളാണ്. ഇതെല്ലാം വരുന്നു ഉണക്കി സൂക്ഷിക്കാൻ പറ്റും, പിന്നെ പഞ്ചസാര ഇട്ട് വെക്കാൻ പറ്റും. കഴിഞ്ഞോ? ഇല്ല. ഉപ്പിലിട്ട് വെക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ. ആ ആറ് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കേടുവരാതെ വെക്കാൻ പറ്റും, ഉണക്കി സൂക്ഷിക്കാൻ പറ്റും, പഞ്ചസാര ലൈനിലിട്ട് സൂക്ഷിക്കാൻ പറ്റും, അവസാനമായിട്ട് ഉപ്പിലിട്ട് വെക്കാൻ പറ്റും. എന്നാല് ആ ചിത്രവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ തരാം നിങ്ങൾക്ക്. അത് കൃത്യമായി വായിച്ച ശേഷം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം തയ്യാറാക്കണം. ഞാൻ ചില സൂചനകൾ കാണിക്കാം. ആ സൂചനകൾ നിങ്ങളുടെ ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറി നിങ്ങൾ ഒറ്റയ്ക്ക് തയ്യാറാക്കണം. ചെയ്യുമല്ലോ? അപ്പൊ ഞാൻ സൂചിക കാണിക്കാം. സൂചകം വായിച്ചല്ലോ. നിങ്ങൾ ഉത്തരം എഴുതിയില്ലേ? വെരി ഗുഡ്. എന്തെല്ലാമായിരുന്നു സൂചകങ്ങൾ? അതെ, ചെറിപ്പഴവും നെല്ലിക്കയും കേടുവരാതിരിക്കാൻ സൂക്ഷിച്ച രീതി ഒന്നാണോ എന്നാണ് അല്ലേ? പറയുമ്പോൾ രണ്ടും എന്തുതന്നെയാണ്? ലായനികളാണ്. പക്ഷേ അവ രണ്ടും ഒന്നാണോ? അല്ല അല്ലേ. ഒന്ന് ചെറിപ്പഴം പഞ്ചസാര ലായനിലാണ്, നെല്ലിക്ക എന്തിലാണ്? അതെ, നെല്ലിക്ക ഉപ്പ് ലായനിലാണ്. അപ്പോൾ രണ്ടും എന്തുതന്നെയാണ്? ലായനിയാണെങ്കിൽ കൂടി രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള ലായനികളാണ് അല്ലേ? ഒന്ന് പഞ്ചസാര ലായനിയാണ്, രണ്ടാമതായിട്ട് ഉപ്പ് ലായനിയാണ്. ശരി, രണ്ടാമത്തെ സൂചകം നിങ്ങൾ നേരത്തെ എഴുതി കഴിഞ്ഞിരുന്നു. എന്തായിരുന്നത്? ആ ആറ് ചിത്രങ്ങൾ നോക്കിയിട്ട് അവ എങ്ങനെയൊക്കെയാണ് കേടുവരാതിരിക്കാൻ സൂക്ഷിച്ച മാർഗങ്ങളെന്ന് എഴുതിയല്ലോ. എളുപ്പമല്ലേ? ഞാൻ വീണ്ടും ആ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത്,
ഓരോ ഭക്ഷ്യപദാർത്ഥവും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ഓരോ മാർഗമാണ് ഓരോന്നിനുള്ളത്. നമുക്ക് ആ ആറ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടില്ലാതെ സൂക്ഷിക്കാനുള്ള ആ രീതികളൊക്കെ ഒന്ന് പട്ടികപ്പെടുത്തി നോക്കിയാലോ. നിങ്ങൾ റെഡിയാണോ അതിനെ? നമുക്ക് പ്രവർത്തനത്തിലൂടെ അത് വളരെ മനോഹരമായിട്ട് പഠിക്കാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബോർഡിൽ ചാർട്ട് കാണിക്കും. ആ ചാർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തന്നെ ഇപ്പോൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. റെഡിയല്ലേ നിങ്ങൾ? ശരി, ഇതാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ള ചാർട്ട്. നിങ്ങൾ റെഡിയല്ലേ? പറയൂ, ഏതെല്ലാമാണ് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാനുള്ള ആ മൂന്ന് മാർഗങ്ങൾ ഏതെല്ലാമായിരുന്നു? അതെ, ആദ്യത്തേത് എന്തായിരുന്നു? ഭക്ഷണം നമുക്ക് ഉണക്കി സൂക്ഷിക്കാം അല്ലേ. ഉണക്കി സൂക്ഷിക്കാം. ഇനി രണ്ടാമതായിട്ട് ഏതാണ് മാർഗം? അതെ, ഉപ്പുലായനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ പറ്റും അല്ലേ. ഉപ്പുലായനിയിൽ ഇനി അവസാനമായിട്ട് ഏതാണ്? അതെ, പഞ്ചസാര ലായനി. പഞ്ചസാര ലായനിയിൽ ഇനി നമുക്ക് ഇതിന് ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള ഉദാഹരണങ്ങളും ഇത് ചേർക്കാനുണ്ട്. പറയണത് നിങ്ങൾ. ആ ആദ്യമായിട്ട് ഏതെല്ലാം ഭക്ഷണങ്ങളും നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത്? ആ മുളക്, പിന്നെ മുന്തിരി അല്ലേ. മുളക്, മുളക്, മുന്തിരി, പിന്നെ സാധാരണ ഗതിയിൽ നമ്മൾ കഞ്ഞിക്ക് കൂട്ടുന്ന ഒരു ആ എന്താണത്, ഉണക്ക മീൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മത്സ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് മത്സ്യം എഴുതാം. മത്സ്യം ഉപ്പുലായനിയിൽ, ഇത് ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾ എടുത്ത് പറയും അല്ലേ. ആ നമുക്ക് ബീച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, ഉപ്പിലിട്ട് കഴിക്കാനാണ്. അപ്പം പറഞ്ഞാട്ടെ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ. അതെ, നെല്ലിക്ക, മാങ്ങ, പിന്നെ കൈത ചക്ക അല്ലേ. ശരി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ ഇതാ, നെല്ലിക്ക, പിന്നെ മാങ്ങ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്, ക്യാരറ്റോ അല്ലെങ്കിൽ കക്കരിക്കോ ഇഷ്ടമുള്ള ഏതാ കേട്ടോ. ക്യാരറ്റ്. അവസാനമായിട്ട് പഞ്ചസാര ലായനി. പറഞ്ഞാട്ടെ ഏതെല്ലാമാണ് പഞ്ചസാര ലായനി ഇട്ട് സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ. അതെ, ചെറി അല്ലേ. ചെറി, ചെറിയ കഴിഞ്ഞാൽ പിന്നെ ചെറിയ പോലെ തന്നെ പഞ്ചസാരയിലിട്ട് വയ്ക്കാൻ പറ്റുന്ന മറ്റ് പല ഭക്ഷണങ്ങളുമുണ്ട്. ഏതെല്ലാമാണത്? ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോബെറി, പിന്നെ ചാമ്പക്ക അല്ലേ, ചാമ്പക്ക, ചാമ്പക്ക, അതുപോലെ തന്നെ കൈതച്ചക്ക, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഞ്ചസാര ലൈനിലിട്ടിച്ച് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ചാമ്പക്ക, കൈതച്ചക്ക, കൈതച്ചക്കം. ശരി, അപ്പം ഇത്രയുമാണ് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാനുള്ള ആ മൂന്ന് മാർഗവും അതുപോലെ തന്നെ അവയുടെ മൂന്ന് ഉദാഹരണങ്ങളും. മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഈ പൂർത്തിയാക്കിയ പട്ടിക നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എത്തിച്ചേർക്കുക കേട്ടോ. പട്ടിക പൂർത്തിയാക്കിയല്ലോ, വെരി ഗുഡ്. ഇനി ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ സംഭവം നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു ദിവസം ഇതുപോലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വൈകുന്നേരം അരി നനഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സ്റ്റോർ റൂമിൽ വെച്ച് അരിക്കകത്തേക്ക് കുറച്ച് വെള്ളം ചിന്തിയിട്ട് അരി ആകെ നനഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നനഞ്ഞാലിപ്പോൾ എന്താ പ്രശ്നം അല്ലേ, അരി നനഞ്ഞ എന്ത് പ്രശ്നമുണ്ടോ, ഉണ്ടോ, എന്താ പ്രശ്നം,
അരി എന്ത് ചെയ്യുന്നുണ്ട്? കേട് വന്നു പോകും അല്ലേ. അപ്പൊ ഈ നനഞ്ഞ അരി കേട് വന്നു പോകും, നിങ്ങൾ പറഞ്ഞു. ഇനി അത് കേട് വരാതിരിക്കാൻ എന്തെങ്കിലും സൂത്രം നിങ്ങളെ അടുത്തുണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്. എന്താണത്? അരി നമുക്ക് ഉണക്കി സൂക്ഷിക്കാം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അരി നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഉണക്കി സൂക്ഷിക്കുന്നു അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നനഞ്ഞ അരിക്ക് എന്താ പ്രശ്നം? നിങ്ങൾ കേടുവരുന്നു പറഞ്ഞു. നനഞ്ഞ അരി എങ്ങനെയാ കേടാവുക? അല്ലെങ്കിൽ ഉണങ്ങിയ അരി കൊണ്ട് അതെങ്ങനെയാ അതിൻ്റെ കേട് വരാതിരിക്കുക? അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? എന്നാൽ അറിയൂ നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞു നനഞ്ഞ അരി കേടാവുമെന്ന് പറഞ്ഞു. ആ നനഞ്ഞ അരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണക്കി എടുത്തിട്ട് സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയോ അതിനെ കുറിച്ച്? അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കുറിപ്പ് കാണിച്ചു തരാം. വളരെ ചെറിയൊരു കുറിപ്പാണ്. ആ കുറിപ്പ് വായിച്ച ശേഷം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത് എന്ത്? എന്തുകൊണ്ടാണ് നനഞ്ഞ അരി അല്ലെങ്കിൽ കുറച്ച് ഈർപ്പത്തിൻ്റെ അംശമുള്ള ആ അരി കേട് വരുന്നതും, അതേസമയം നമ്മൾ ആ അരി ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കേടും കൂടാണ്ട് നമുക്കത് സംരക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമുക്ക് ആ കുറിപ്പ് ഒന്ന് നോക്കാം. ആ കുറിപ്പ് വായിച്ച ശേഷം നിങ്ങളുടെ കണ്ടെത്തലുകൾ സയൻസ് ഫെയറിൽ എഴുതിയില്ലേ? വെരി ഗുഡ്. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? അതെ, ഈർപ്പമുള്ള സാഹചര്യത്തിൽ അഥവാ നനവുള്ള സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട്? സൂക്ഷ്മജീവികളെ പകരാൻ സാധ്യതയുണ്ട് അല്ലെ, പെരുക സാധ്യത ഉണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ വേണ്ടിയിട്ട്? അതെ, നമുക്ക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഉണക്കി കഴിഞ്ഞാൽ അവിടെ ഈർപ്പത്തിൻ്റെയും നനവിൻ്റെയും സാഹചര്യം കുറയുകയും അതുമൂലം നമുക്ക് സൂക്ഷ്മജീവികളെ എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഭക്ഷണം കേടുവരുത്താൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികൾക്കുള്ള വളരാനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ നനവുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈർപ്പമുള്ള സാഹചര്യത്തിൽ ഭക്ഷണം കേടുവരുത്താൻ സാധ്യതയുള്ള അതിന് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ കൃത്യമായിട്ട് വളരുകയും നമ്മുടെ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കേടുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണങ്ങൾ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഭക്ഷണം നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നതെന്നുള്ളത്? മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ ഓരോ കാര്യം നിങ്ങളുടെ വീട്ടുകാരുമായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെ നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങളൊക്കെ ശാസ്ത്ര വിദ്യാർത്ഥികളല്ലേ. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താണ്? അതെ, കാര്യങ്ങൾ എന്ത് വേണം? സ്വയം കണ്ടെത്താനുള്ള ഒരു മനസ്സ് വേണം അല്ലേ. അപ്പൊ അതായത് നമുക്ക് എന്ത് ചെയ്യാം? ചില പരീക്ഷണങ്ങൾ ചെയ്യാം. ഇപ്പൊ ലോക പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ഇവിടെ നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിനുള്ള അവസരം ടീച്ചർ തരാം ചെയ്യാം നിങ്ങളെ. ഓക്കെ, അതിനായിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കിയേ. ഒരു കപ്പില് കുറച്ച് ശുദ്ധജലമുണ്ട്, പിന്നെ രണ്ട് ഗ്ലാസ്സുകളുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് എന്തുണ്ട്? ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ചേമ്പിന്റെ ഇലകളാണ്, രണ്ട് ചെറിയ ചേമ്പിന്റെ ഇലകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ശാസ്ത്ര മുറിയെ നിങ്ങൾ തയ്യാറാക്കി വെക്കാം. റെഡിയല്ലേ? അപ്പൊ ചെയ്ത് നോക്കിയാല പരീക്ഷണം. അതിനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം കുറച്ച് ഉപ്പുലായം തയ്യാറാക്കാം. ഉപ്പുലായനി ഈ ഗ്ലാസ് നമുക്ക് എന്ത് മതി? സാധാ വെള്ളം മാത്രമാണ് കേട്ടോ. ശുദ്ധജലം ഉപ്പുലായനി ഉപ്പുള്ള ഒരു പരീക്ഷണമാണിത്. അപ്പൊ നോക്കി എന്റെ ഈ കയ്യിലുള്ളതാണ് ഉപ്പുലായനിയാണ്, ഇതെന്താണ് ശുദ്ധ ജലമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ എടുത്തു വെച്ചിട്ട് രണ്ട് ചേമ്പിന്റെ ഇലകളുണ്ടല്ലോ, ഇത് നമ്മൾ ഒരെണ്ണം ഉപ്പുലായനിയിലും മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണയുള്ള ശുദ്ധ ജലത്തിലും ഇട്ടേക്കാണ്. നോക്കാം, അതിന് തണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കണം. നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ നിരീക്ഷണം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ സയൻസ് ഡയറി രേഖപ്പെടുത്തുക. കുറച്ച് മണിക്കൂറിന് ശേഷം എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ?
കൂട്ടുകാർ എല്ലാവരും ഈ പരീക്ഷണം ചെയ്തുവല്ലോ. ആ എന്തായിരുന്നു നിങ്ങളുടെ നിരീക്ഷണം? നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയോ? സയൻസ് ഫെയറിൽ എഴുതിയോ? എഴുതിയല്ലേ. എങ്കിൽ പറയൂ, നിങ്ങൾ എന്താണ് ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയത്? ആ എന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. ആ അതായത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, വെരി ഗുഡ്സ്. നിങ്ങൾ ശുദ്ധജലത്തിൽ ഇട്ട് വെച്ച ചേമ്പിൻ തണ്ട് ഇട്ട് വെച്ച അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. എന്തായിരുന്നു മറ്റേ ചേമ്പിൻ തണ്ടിൻ്റെ അവസ്ഥ? നമ്മൾ ഉപ്പുലായനിലിട്ട് വെച്ച ചേമ്പിൻ തണ്ടിൻ്റെ അവസ്ഥ ഞാൻ പറയാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. എന്ത് സംഭവിച്ചത്? ഇലയൊക്കെ വാടി തണ്ടൊക്കെ വാടി പോയിട്ടുണ്ടല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ശുദ്ധജലത്തിലിട്ട് വെച്ച ആ ചേമ്പിൻ തണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലോ നമ്മൾ ഉപ്പുലായനിലിട്ട് വെച്ച ചേമ്പിൻ തണ്ട് ആകെ വാടിക്കൊഴിഞ്ഞ് ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ വിശക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ശരി, ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഉപ്പുലായനിലിട്ട് വെച്ച ഈ ചേമ്പിൻ തണ്ട് ആകെ വാടിക്കൊഴിഞ്ഞ് പോയിട്ടുണ്ടല്ലേ. അതിൻ്റെ ഇല വാടിയിട്ടുണ്ട്, തണ്ട് വാടിയിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ, പറയാൻ പറ്റുമോ എന്താ ഇതിന് കാരണം എന്ന്? അല്ലെങ്കിൽ പോട്ടെ, ഇതിപ്പോൾ എന്ത് നിങ്ങൾ കണ്ടെത്തിയത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓരോന്ന് നിരീക്ഷിച്ച് കണ്ടെത്തണമെന്ന്. ഇതിലിപ്പോൾ എന്താ കണ്ടെത്തലിപ്പോൾ എന്താ, എന്തിനു മനസ്സിലായി നിങ്ങൾക്ക്? അല്ല പോട്ടെ, നമ്മുടെ ഈ പാഠഭാഗവും ഇതെന്താ ബന്ധം? എന്താ ബന്ധം? ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്. എന്താണത്? വെരി ഗുഡ് അല്ലേ. ഉപ്പുലായനിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഉപ്പുലായന ഇട്ട് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ കേട് വരാൻ പാടില്ലല്ലോ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കേട് വന്ന് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണം? പറയാൻ പറ്റും നിങ്ങൾക്ക്? പറയാൻ പറ്റുന്ന ഞാനല്ലേ. സാരമില്ല, ഞാൻ സഹായിക്കാം നിങ്ങളെ. ഒട്ടും പേടിക്കേണ്ട. അപ്പം നിങ്ങൾ പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ്. നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്, മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണ്? അതെ, ഉപ്പുലായനിലിട്ട് വെക്കുന്ന, അതായത് ഭക്ഷണം കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുലായനിലിട്ട് വെക്കുന്ന ആ രീതിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഉപ്പുലായനിയിൽ പക്ഷെ നിങ്ങൾ ഈ പരീക്ഷണം പൂർത്തിയായിട്ടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലൂടെ നിങ്ങൾ ചെറിയൊരു സൂചന കണ്ടെത്തിയിട്ടുണ്ട്. എന്ത്? ഉപ്പുലായനിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാം. അപ്പം ഞാൻ തരുന്ന കുറിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ആ കുറിപ്പ് വായിച്ച ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നിങ്ങൾ ചെയ്ത ഈ പരീക്ഷണവും ഭക്ഷണം കേടുതാ സൂക്ഷിക്കാനുള്ള ഉപ്പുലായനി എന്ന് പറയുന്ന ഈ ഒരു രീതി തമ്മിലുള്ള ബന്ധം എന്താണ്? ആ കുറിപ്പ് ഒന്ന് വായിച്ചാലോ? വെരി ഗുഡ്സ്. കുറിപ്പ് വായിച്ച ശേഷം നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ പരീക്ഷണത്തിനെ കുറിച്ച്? നിങ്ങൾ എന്താ കണ്ടെത്തിയത്? ആ ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്കൊന്ന്. ശരി, ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പദാർത്ഥം ഉപ്പുലായനിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉപ്പുലായനിയിൽ എന്താണ്, ഉപ്പിൻ്റെ ഗാഢതയാണ് കൂടുതലുള്ളത്. അവിടെ എന്തിൻ്റെ ഗാഢത കുറവാണ്? ജലത്തിൻ്റെ ഗാഢത വളരെ കുറവാണ്. അതുകൊണ്ട് ഗാഢത കൂടിയിട്ടുള്ള ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെ കോശങ്ങളിൽ നിന്ന് വെള്ളം എങ്ങോട്ട് പ്രവേശിക്കും? ഈ ഉപ്പുലായനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വെള്ളം പോയി കഴിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ കോശങ്ങളൊക്കെ ചുരുങ്ങിയിട്ട് ഇവിടെ തണ്ടിലിങ്ങനെ വാടിക്കൊഴിഞ്ഞ്, കണ്ടോ ഇലൊക്കെ ഇങ്ങനെ വാടിയിരിക്കുന്നത് കണ്ടോ, കണ്ടില്ലേ? അപ്പോൾ അതാ സംഭവിച്ചത് അവിടെ. ഒന്നും കൂടി പറയാം ഞാൻ. അതായത് നമ്മൾ ഉപ്പുലായനിലിട്ട് വെച്ചപ്പോൾ ഈ ഉപ്പുലായനിയിൽ ഉപ്പിൻ്റെ ഗാഢതയാണ് കൂടുതലുള്ളത്, അവിടെ ജലത്തിൻ്റെ ഗാഢത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചേമ്പിൻ്റെ തണ്ടിൽ നിന്ന് അതിൻ്റെ കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ കോശങ്ങളിൽ നിന്ന് ജലം ഈ ലായനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ കോശം ചുരുങ്ങുകയും തണ്ട് വാടുകയും ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ശരി, എങ്കിൽ രണ്ടാമത്തെ ബീക്കറിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ നമ്മൾ ഇട്ട് വെച്ച വെള്ളം എന്തായിരുന്നു, ശുദ്ധജലമായിരുന്നു അല്ലേ. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ തണ്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം എന്താണ്, തണ്ടിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. മനസ്സിലായോ? പക്ഷേ ഈ ഒരു പരീക്ഷണവും നമ്മുടെ ഈ ഒരു രീതി തമ്മിൽ എന്താ ബന്ധം അല്ലേ? ഈ ഒരു വിഷയവും നമ്മുടെ പരീക്ഷണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. എന്താണ് ബന്ധം? ആ നിങ്ങൾ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. വെരി ഗുഡ്സ്. അതായത്
നമ്മൾ ഇതുപോലെയുള്ള ഒരു ഉപ്പ് ലായനിയിലകത്തേക്കാണ് നമ്മൾ നെല്ലിക്ക, മാങ്ങ, കയറുചക്ക അങ്ങനെ പോലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഇട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ആ ഓരോ ഭക്ഷണത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ കോശങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് വെള്ളം ഇതിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവയുടെ കോശം ചുരുങ്ങും. പക്ഷേ ആ ചുരുങ്ങുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളും അവിടെ ചുരുങ്ങി നശിച്ചു പോകുന്നുണ്ട്. ആരാണത്? യെസ്, സൂക്ഷ്മ ജീവികൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുമ്പോൾ അതിലുള്ള ഭക്ഷണം കേടുവരുത്താൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികളുടെ കോശത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജലം ഇവിടേക്ക് പ്രവേശിക്കുകയും അവ ചുരുങ്ങി നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഇതാണ് ഭക്ഷണം കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപ്പ് ലായനി ഇട്ട് വയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും പഞ്ചസാര ലായനിയുടെ പ്രത്യേകത, എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? യെസ്, ഇത് തന്നെയാണ് പഞ്ചസാര ലായനിയുടെയും പ്രവർത്തനം. പഞ്ചസാര ലായനിയുടെയും ഉപ്പ് ലായനിയുടെയും ഗാഢത കൂടുന്തോറും അവിടെ സൂക്ഷ്മജീവികൾ നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഒന്നുകൊണ്ട് പറയണം, ഞാൻ പറയാം. അതായത് നമ്മൾ ഇട്ട് വെച്ച ഈ തണ്ട് കണ്ടോ നിങ്ങൾ, ആകെ വാടിക്കൊഴിഞ്ഞിങ്ങനെ കേടു വന്നിട്ടുണ്ട്. ഇതിനുള്ള കാരണം എന്താണ്? ഇവിടെ നിന്ന് ഇതിന് ദൃഢത കൊടുക്കുന്ന ആ ജലം എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് വെച്ചപ്പോൾ ഇതിൻ്റെ കോശങ്ങളിൽ നിന്ന്, തണ്ടിൻ്റെ കോശങ്ങളിൽ നിന്ന് ജലം കൃത്യമായിട്ട് ഈ ലായനിലകത്തേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ തണ്ടിൻ്റെ കോശങ്ങൾ ചുരുങ്ങുകയും വാടി പോവുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് വയ്ക്കുമ്പോൾ നടക്കുന്നത്. മനസ്സിലായോ? ഇട്ട് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്ഷണ പദാർത്ഥം ഇട്ട് വയ്ക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജലം ഈ ലായനിലേക്ക് പ്രവേശിക്കുകയും അതിനെ ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സൂക്ഷ്മജീവികൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അവയുടെ കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം പുറത്തേക്ക് പോയിട്ട് അവ ചുരുങ്ങി നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുതന്നെയാണ് പഞ്ചസാര ലായനിയുടെയും ഉപ്പ് ലായനിയുടെയും പ്രവർത്തനം. ഇനി ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങളടുത്ത്. ഞങ്ങളൊക്കെ കടുമാങ്ങ കഴിച്ചിട്ടില്ലേ? കടുമാങ്ങ, ഓ പറയുമ്പോൾ തന്നെ ഭയങ്കര രുചിയാലേ, സ്വാദിങ്ങനെ വരുന്നില്ലേ കടുമാങ്ങയുടെ. എന്തുകൊണ്ടായിരിക്കും കടുമാങ്ങ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത്? നിങ്ങളുടെ ചോദ്യമാണത്, നിങ്ങൾ കണ്ടെത്തിയിട്ട് ഉത്തരം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. എന്താണ്, എന്തുകൊണ്ടാണ് കടുമാങ്ങ ചുരുങ്ങിയിരിക്കാനുള്ള കാരണമെന്ന്? ഇന്നെടുത്ത ഈ പാഠഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലായല്ലേ? എന്നാൽ ഇന്നലെ ഇതേ പാഠഭാഗം ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലെടുത്തപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ടീച്ചറെ എന്തിനാണ് നമ്മൾ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നതെന്ന്, ഫ്രിഡ്ജ് എന്താ ഉപയോഗിക്കുന്നതെന്നല്ല, എന്താണ് ഉപയോഗിക്കുന്നത്? ആ ഭക്ഷണം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു അവരെൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു കൊടുത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ, പറയാൻ പറ്റുമോ എന്താ അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് സൂക്ഷ്മജീവികൾക്ക് വളരാൻ എന്തുണ്ട്, ഒരു താപനില ഉണ്ടല്ലേ, അതിനേക്കാൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ അതുകൊണ്ട് തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കുകയാണ്, നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷ്മജീവികൾ അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കേടുവരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോൾ അവർക്ക് അവിടെ ഉചിതമായ താപനില കിട്ടുകയും അവിടെ ഭക്ഷണം കേടുവരുത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷണം ഫ്രിഡ്ജിനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് ചൂടാക്കി കഴിക്കാറുണ്ട് അല്ലേ. അതെ, അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഭക്ഷണം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂക്ഷ്മജീവികൾക്ക് പെരുകാനുള്ള സാഹചര്യം ഇല്ല, താപനില അതിന് അനുയോജ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അവർക്കവിടെ പെരുകാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ ആ പ്രവർത്തനം എന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറഞ്ഞെടുക്കണം നിങ്ങൾ. ഇന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണിത്. അതുകൊണ്ട് ഇത് ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് ഭക്ഷണം കേടുവരുക, ഭക്ഷണം കേടുവരുക എന്നല്ലേ. ശരിക്കും എങ്ങനെയാണ് ഭക്ഷണം കേടുവരുന്നത് പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രവർത്തനം തരാം. നിങ്ങൾ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഭക്ഷണം കേടുവരുന്നത് എന്നതിൻ്റെ ഒരു നിർവചനം തയ്യാറാക്കാം. നിങ്ങൾ സംഘമായിട്ടിരുന്നിട്ട് നിങ്ങൾ ബെഞ്ചടിസ്ഥാനത്ത് ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഭക്ഷണം കേടുവരുന്നത് അല്ലേ, കേടുവരുന്നത് എങ്ങനെ എന്നൊരു തലക്കെട്ട് ചോദ്യമാണത്. അപ്പോൾ അതിനൊരു നിർവചനം നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. തയ്യാറാക്കുമല്ലോ, ശരി. കൂടാതെ ഇവിടെ ഉദാഹരണ സഹിതം നിങ്ങളുടെ പാഠപുസ്തകത്തിലും
ഭക്ഷണം കേടുവരാതിരിക്കാനേ നമുക്ക് ഈ ഒരു മൂന്ന് മാർഗം മാത്രമേ ഉള്ളൂ. ഒന്നിൽ ഉപ്പിലിട്ട് വെക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് വെക്കുക, ഒന്നും അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുക. ഈ ഒരു രീതി മാത്രമേ നമുക്കുള്ളൂ ഭക്ഷണം കേടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുള്ളൂ അല്ലല്ലോ. അപ്പോൾ ബാക്കി ഉണ്ടാവില്ലേ കുറച്ച് പ്രവർത്തനങ്ങൾ? അതായത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ ശരി, അച്ചാറിട്ട് വെക്കാറുണ്ട്. പിന്നെ വെരി ഗുഡ്, ജാം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ബ്രെഡിലൊക്കെ തേച്ച് വയ്ക്കുന്ന ജാം ഉണ്ടാക്കാറുണ്ട്. പിന്നെ യെസ്, സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അച്ചാറ്, സ്ക്വാഷ്, ജാം, പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുക, പഞ്ചസാരയിലിട്ട് വെക്കുക, ഇങ്ങനെ ഒരുപാട് രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കേടുവരാതിരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എങ്കിലേ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു അടിപൊളി ജാം ഉണ്ടാക്കാനുള്ള ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. നോക്കിയോ നിങ്ങളത്. ആ പൈനാപ്പിൾ ജാമാണ് അല്ലേ, കൈതച്ചക്കയുടെ ജാമാണ്. അപ്പോൾ ആ കുറിപ്പ് കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അടിപൊളി പൈനാപ്പിൾ ജാം നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഇപ്പോൾ എന്തായാലും കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കടയിൽ പോയിട്ട് സൂക്ഷിച്ചു പോണേ, കടയിൽ പോയിട്ട് കൈതച്ചക്ക മേടിച്ചിട്ട് ആ കുറിപ്പ് പ്രകാരം ഒന്ന് ജാം ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അതെ, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ചാൽ മതിയോ? പോരല്ലോ, നല്ല വൃത്തിയുള്ള നല്ല പോഷകറിയുള്ള ഭക്ഷണം കഴിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ WHO അഥവാ ലോക ആരോഗ്യ സംഘടന 5 ഭക്ഷ്യസുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്താണ് 5 ഭക്ഷ്യസുരക്ഷാ നിർദ്ദേശങ്ങൾ? അവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറി എന്തെങ്കിലും നിങ്ങൾ പൂർത്തിയാക്കണം. മനസ്സിലായല്ലോ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ലോക ആരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള 5 നിർദ്ദേശങ്ങൾ. അപ്പോൾ അതേതെല്ലാമാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറി പൂർത്തിയാക്കുക. ശരി, അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുകയാണ്. ഇന്നെടുത്ത് വളരെ കുഞ്ഞൊരു പാഠഭാഗം മാത്രമാണ്, എങ്ങനെയാണ് ഭക്ഷണം സാധനങ്ങൾ എന്ത് ചെയ്യുക, കേടുവരാതെ സൂക്ഷിക്കേണ്ട രീതികൾ. പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണക്കി സൂക്ഷിക്കാൻ പറ്റും, ഉപ്പിലായാലും ഇട്ട് വയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ പഞ്ചസാരയിലായാലും നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നെടുത്ത എല്ലാ പാഠഭാഗങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.